കാണാൻ കഴിയുന്നത്. ഈ രൂപത്തിൽ തൊട്ടതെല്ലാം കുടുങ്ങി, അവസാനം നിവൃത്തിയില്ലാതെ നേരെ പോയി. എവിടെയാ പോയത്? നമ്മുടെ നാട്ടില് തങ്ങന്മാരെ വല്ലതും കിട്ടോ? അവിടെ ഒന്ന് തൂങ്ങി നോക്കാം രക്ഷപ്പെടാൻ വേണ്ടി. അതും കുടുങ്ങി, അതും കുടുങ്ങി. പാണക്കാട് പോയി തൂങ്ങി നോക്കി, അതും കുടുങ്ങുന്നതാണ് കാണുന്നത്. പാണക്കാട് തങ്ങന്മാരൊക്കെ ഞങ്ങൾ ആൾക്കാർ ഒക്കെ ഇവരെ ആൾക്കാരപ്പോ. പാണക്കാട് തങ്ങന്മാർ ഞങ്ങൾ ആൾക്കാരെന്ന് മാത്രല്ല, ഇപ്പൊ പാണക്കാടേ ഞങ്ങളെ ഷെയ്ഖുനാക്ക് നല്ല സൽക്കാരാ കിട്ടണത്. നോക്ക് പറയണത്, നിങ്ങൾക്ക് ഇപ്പൊ തെറ്റ് പറ്റി. ഒരാഴ്ച മുമ്പ് കാന്തപുരം ഉസ്താദ് പാണക്കാട് വീട്ടിലേക്ക് ക്ഷണിക്കപ്പെട്ടിട്ട് പോയിട്ട് നല്ല സൽക്കാരം കഴിഞ്ഞാ വന്ന് കേട്ടോ. ആ വിവരം അറിയോ? കാന്തപുരത്ത് നല്ല സൽക്കാരം കഴിഞ്ഞ ആഴ്ച കിട്ടിയത് പാണക്കാട് കല്യാണേന്. ഇതാണ് സൽക്കാരം. അവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെയും എല്ലാ മതവിഭാഗങ്ങൾ നേതാക്കളെയും എല്ലാ മുജാഹിദിന്റെയും ജമാഅത്തിന്റെയും നേതാക്കളെയും ഒക്കെ ക്ഷണിച്ച കൂടുതൽ കാന്തപുരത്തിനും ക്ഷണിച്ചിട്ടുണ്ടാവും. മൂപ്പറിനെ ചെന്നിട്ടുണ്ടാവും, ചോറ് കൊടുത്തിട്ടുണ്ടാവും, നമുക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. കൂടുതൽ ഇതാ സൽക്കാരം. പക്ഷേ BJP ഉൾപ്പെടെ RS എല്ലാ പാർട്ടി എല്ലാ സാംസ്കാരിക നായകന്മാരൊക്കെ ക്ഷണിച്ച കൂടുതൽ മൂപ്പനെയും ക്ഷണിച്ചിട്ടുണ്ട്. പോയി ഇതാണ് ഇപ്പൊ സൽക്കാരം എന്നത് കല്യാണത്തിന് വിളിച്ചു എന്നുള്ളതാണ്. ഞങ്ങൾ പറയട്ടെ, ആ തങ്ങളെ പറ്റി നിങ്ങൾ കുപ്രചരണങ്ങൾ നടത്തുകയും നിങ്ങളുടെ ചെയ്തികൾ തങ്ങൾക്ക് ശരിക്കറിയാ, തങ്ങളടുത്ത് ചെന്നിട്ട് വീടിന്റെ ഉദ്ഘാടനത്തിനാണ് ക്ഷണിക്കാൻ ചെന്നിട്ട് ഇപ്പുറത്ത് പള്ളിന്റെ കൂപ്പറെന്ന് സംഭാവന തങ്ങൾ ഇപ്പുറത്ത് കൊടുത്തിട്ട് അപ്പുറത്ത് മൊബൈൽ മാറി നിന്ന് ഫോട്ടോ പിടിച്ചിട്ട് പത്രത്തിൽ കൊടുത്ത് തങ്ങളെ വഞ്ചിച്ച നിങ്ങൾക്ക് നല്ല സൽക്കാരമല്ല, തങ്ങൾ പരമാവധി ചീത്തയും കിട്ടിയിട്ടുള്ളത്. ഈ വരെ ഫ്ലക്സും ഈ ബോർഡും ഒക്കെ ഉണ്ടല്ലോ, എന്റെ ഫോട്ടോ വെച്ചിട്ട് കൊടുക്കണേ, അങ്ങനെ ചവച്ചുകൊട്ടി കൊൽച്ചണം കാന്തപുരത്തിന്റെ. അതിലാരും തന്നെ ഒരിക്കലും വഞ്ചിതരാവരുത് എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഞാൻ പറയാനുള്ളത്. കെട്ടുകഥകളും അതേപോലെ തന്നെ ഇല്ലാത്ത കഥകളുമായി കൊണ്ട് ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും പ്രസ് ബോർഡുകളോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും മറ്റ് പ്രസ്താവനകളോ പ്രസിദ്ധീകരണമോ ഇറക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം തന്നെ ശരിക്കും ശരിയായ ഒന്നല്ല, മറിച്ച് ജനങ്ങളെ വഞ്ചിക്കുന്ന പ്രവർത്തനങ്ങൾ മാത്രമാണ് എന്ന് മനസ്സിലാക്കേണ്ടത്. അതെല്ലാം തന്നെ ചവറ്റ് കുട്ടയിലേക്ക് വലിച്ചെറിയണമെന്ന്. നിങ്ങൾ ആ ഫ്ലക്സും ബോർഡൊക്കെ ചവറ്റ് കൊട്ടിക്ക് വലിച്ചെടെറിഞ്ഞളിയും. ഇതാണ് നല്ല സൽക്കാരം. കല്യാണത്തിന് വന്നിന് പിറ്റേന്ന് മലപ്പുറത്ത് പ്രസംഗിച്ചത് സൽക്കാരം കഴിഞ്ഞേ കണ്ടോ. ഇതാണ് ഇപ്പൊ അവസാനം. അവിടെയൊന്ന് തൂങ്ങി നോക്കി, രക്ഷയില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ തൂങ്ങി, തങ്ങന്മാരുടെ കഴുത്തിലും തൂങ്ങിയിട്ട് അതുവഴി ഒന്ന് രക്ഷപ്പെടാൻ കഴിയോ? അവസാനം അവിടുന്നും തള്ളി ഒഴിവാക്കി. ഈ രൂപത്തിൽ ഏത് നിലക്ക് ഇവർ പ്രവർത്തിച്ചുവോ അവിടെയെല്ലാം ഈ രൂപത്തിൽ കുഴപ്പങ്ങളും ഫിത്നകളും ഉണ്ടാക്കുകയും ഈ സമൂഹത്തെ ഈ രൂപത്തിൽ വഴിപിഴപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ മുസ്ലിം സമുദായം ചോദിക്കാൻ തുടങ്ങി. എന്താ അവർ ചോദിക്കുന്നത് കേട്ടോളൂ. പേര് അബ്ദുൽ ബാരി, ചാവക്കാട്. ഞാൻ ചോദിക്കുന്ന ചോദ്യം, അള്ളാഹു സുബ്ഹാനഹു വതആല എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അത് കാന്തപുരത്തിനോട് ചോദിച്ചിട്ട് ചെയ്യുകയുള്ളൂ എന്നൊരാളുടെ പ്രസംഗ ക്ലിപ്പിങ്ങിലൂടെ ഞാൻ കേട്ടു. അയാൾ ഇസ്ലാമിന് പുറത്താണോ അതോ അകത്താണോ? വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് ചോദ്യം. പക്ഷേ ഇത് ആധികാരിക മതപണ്ഡിത സംഘടനയുടെ കീഴ്ഘടകമാണ്. സാധാരണ SKSSFകാർ തലയിരിക്കുമ്പോൾ വാല് ആടാറില്ല. ഈ ചോദ്യം ചോദ്യകർത്താവ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഫത്വ കമ്മിറ്റിയോട് ചോദിച്ച് നിവാരണം വരുത്തേണ്ടതാണ്. ആള് കുഫറിലേക്കും മുർത്തത്തിലേക്കും പറയുന്ന കാര്യമായതുകൊണ്ട് അത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഫത്വ കമ്മിറ്റിയോട് ചോദിച്ച് അവർ ഇസ്ലാമിന്റെ പുറത്താണോ അകത്താണോ എന്ന് തെരിയപ്പെടുത്തേണ്ടതാണ്. അഥവാ നമ്മുടെ നാട്ടിൽ വാല് പറഞ്ഞ് നടക്കുള്ള താടിയുള്ള തലപ്പാവുള്ള ഒരു അഹ്സനി, അയാൾ മുസ്ലിമാണോന്നാ ചോദ്യോ? അതിന് മറുപടി എന്താ? മുശാവറ കൂടിയിട്ട് അറിയിക്കുന്നു. മുശാവറ പറയാൾ മുസ്ലിമാണോ അല്ലേ എനിക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾ മനസ്സിലാക്കണോ? ഇനിയിപ്പോ ഓച്ചറാവണ അവസ്ഥയാണോ നമുക്ക് അറിഞ്ഞൂടാ? ഇനി അങ്ങനെ അറിയണമെങ്കിൽ വൈ തുളിപ്പിക്കേണ്ടി വരും, അല്ലാതെ പറ്റൂലല്ലോ. അത് കഴിഞ്ഞാരെങ്കിലും പറയോ നമുക്ക് അറിഞ്ഞൂടാ. ഏതായിരുന്നാലും മുസ്ലിം സമുദായം അങ്ങനെ ചോദിക്കുന്ന അവസ്ഥയിലേക്ക് മാറി. മാത്രല്ല ഇപ്പൊ പിന്നെ ചോദിക്കുക, അടുത്ത ചോദിക്കണ എന്താ? ഇപ്പൊ ചോദിക്കണത് തുടർന്ന് നിസ്കരിക്കാൻ പറ്റുമോന്നാ. ഇവരെ മാസുറപ്പിക്കാൻ പറ്റുമോ? തുടർന്ന് നിസ്കരിക്കാൻ പറ്റുമോ? ആരെ തുടർന്ന് നിസ്കരിക്കാൻ പറ്റും? മുജാഹിദിനെന്നാണോ? അല്ല, നേരെ മറിച്ച് കാന്തപുരത്തെ തുറന്ന് നിസ്കരിക്കാൻ പറ്റുമോ? സ്വപ്നജീവിയെ തുറന്ന് നിസ്കരിക്കാൻ പറ്റുമോ? പേരോടിനെ തുറന്ന് നിസ്കരിക്കാൻ പറ്റുമോ എന്നാ ചോദ്യം.
മുസ്ലിം സമുദായം ചോദിച്ചു തുടങ്ങി. കേട്ടോളൂ ഹുസൈൻ ചേനമ്ര, എന്റെ ചോദ്യം, മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വേദതിരികാശം എന്ന് പറഞ്ഞുകൊണ്ട് ഉടനീളം നടത്തുന്ന കാന്തപുരം എ പി ബക്കർ മുസ്ലിയാർ, അതുപോലെ സ്വപ്നജീവി, അതുപോലെ തന്നെ ഫെറോഡ് അബ്ദുറഹ്മാൻ സഖാഫി, ഇവർ ഇത്രയും തെറ്റ് ചെയ്തു എന്ന് സമസ്തക്കും പണ്ഡിതന്മാർക്കും ബോധ്യപ്പെട്ട അടിസ്ഥാനത്തിൽ ഇവരോട് തുറന്ന് നിസ്കരിച്ചാൽ നിസ്കാരം സ്വീകാര്യമാകുമോ? ഇവർ നിക്കാഹ് ചെയ്താൽ ആ നിക്കാഹ് സ്വീകാര്യമാകുമോ? അതുപോലെ തന്നെ ഇസ്ലാമിന് മാസപ്പിറവ് ഉറപ്പിച്ചാൽ അത് സ്വീകരിക്കണമോ എന്നതിനെ കുറിച്ച് കൊണ്ട് ഒരു മറുപടി ലഭിച്ചാലും. നിങ്ങളെ വിശ്വാസ പ്രകാരം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ കളവ് പറയുമോ? അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടത് കളവ് പറയുന്നത് പോലെയുണ്ട്. ഒരു ഫാസിഖിനോടും ഒരു കാദിബിനോടും തുടരാൻ പറ്റുമോ പറ്റില്ലയോ? ഷാഫി മദ്ഹബ് പറ്റില്ല എന്നാണ്. കണ്ടോ, മനസ്സിലായില്ലേ? കാന്തപുരത്തെ തുറന്നിസ്കരിക്കാൻ പറ്റുമോ എന്ന ചോദ്യോ? അപ്പൊ മറുചോദ്യം എന്താ? കാന്തപുരം കളവ് പറയോ? മറുചോദ്യോ? അപ്പൊ മറ്റാൾ അങ്ങനെ തോന്നുന്നുണ്ട്, അങ്ങനെയല്ല. ഒരു പുസ്തകം തന്നെ ഉണ്ട് കാന്തപുരത്തിന്റെ തെരഞ്ഞെടുത്ത തുണകൾ, ഒരു പുസ്തകം തന്നെ ഉണ്ട്. അപ്പൊ തുറന്നിസ്കരിക്കാൻ പറ്റുമോ? പറ്റൂല എന്നാണ് ഷാഫി മദ്ഹബ് എന്ന. അപ്പൊ സ്വപ്നജീവിയുടെ പുറകിസ്കരിക്കാൻ പറ്റുമോ? മൂപ്പര് പറഞ്ഞ കളവുകൾക്ക് വല്ല കൈ കണക്കുണ്ടോ? അപ്പൊ അതും പറ്റൂല. പേരോടിന്റെ പുറകിസ്കരിക്കാൻ പറ്റുമോ? പറ്റൂല. ആ ഒരു അവസ്ഥയിലേക്ക് ഈ സമുദായം മാറി. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, അബൂലഹബിന്റെ അവസ്ഥ ദുനിയാവിൽ നിങ്ങൾക്ക് എത്തും എന്ന് പറഞ്ഞത്. ഈ രൂപത്തിൽ ഈ സമൂഹത്തെ വ്യക്തമായി ആക്രമിക്കുന്ന ഒരു സമുദായമായി ഇത്തരം ആളുകൾ മാറുകയാണ്. വിശ്വാസപരമായി ആക്രമിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ ആചാരപരമായി ആക്രമിക്കുന്ന ആളുകൾ, മുസ്ലിം ഉമ്മത്തിന്റെ പരലോകത്തെ പരസ്യമായി തകർക്കുന്ന ആളുകൾ, അങ്ങനെ ഒരു വിഭാഗം ഇവിടെ രംഗത്ത് വരുമ്പോൾ മാന്യ സഹോദരങ്ങളെ, മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആ പ്രവർത്തകരെ, നിങ്ങൾ വളരെ വ്യക്തമായി കരുതലോടെ പ്രവർത്തിക്കണം. ഈ രൂപത്തിൽ പ്രവർത്തിക്കുന്ന, ഈ രൂപത്തിലുള്ള ചിന്തകൾ ഈ സമൂഹത്തിനിടയിൽ പ്രചരിപ്പിക്കുന്ന ആളുകളെ കൃത്യമായി കാണാനും മനസ്സിലാക്കുവാനും അവരെ കൈകാര്യം ചെയ്യുവാനും അവരെ ആദർശപരമായി എതിർത്തുകൊണ്ട് വിശുദ്ധ ഇസ്ലാമിൻ്റെ തനിമയും ഇസ്ലാമിൻ്റെ തെളിമയും എത്തിച്ചു കൊടുക്കുവാനും കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ നമ്മെ തുണക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹുവേ, നീ ഇത് കബൂലാക്കണമേ, നീ സ്വീകരിക്കണമേ. റബ്ബനാ തഖബ്ബൽ മിന്ന ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. റബ്ബനാ ഗ്ഫിർ ലനാ വലിഇഖ്വാനിനാ അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته